നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏവർക്കും സുഭാഷ് ഹൈസ്കൂൾ മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മാത്സ് അല്ലേ, എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം, പക്ഷേ ഇത്തിരി പഠിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇല്ലയോ. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ക്ലാസ് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു പോയാൽ മതി, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്സ് വാങ്ങാം. സിമ്പിളായിട്ടുള്ള രീതിയിൽ കൂടെ എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ക്ലാസ്സായിട്ട് തരുന്നത്. നിങ്ങളത് പ്രകാരം അങ്ങോട്ട് പഠിക്കുക, ചാപ്റ്റേഴ്സിൻ്റെ ഓർഡർ തരും, ടോപ്പിക്സിൻ്റെ ഓർഡർ തരും, എല്ലാം അങ്ങോട്ട് പഠിച്ച് അങ്ങോട്ട് അടിപൊളിയായിട്ട് വയ്ക്കും. എക്സാമൊക്കെ നമുക്ക് സിമ്പിളാക്കി സൂപ്പറാക്കി എടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ജോയിൻ ചെയ്തോണം. ഓക്കെ, അതിനുള്ളിൽ കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടാതെ കുറേ കാര്യങ്ങൾ അതിനുള്ളിൽ കൂടെ ആരും വരുന്നത്, കാരണം എല്ലാം കൂടെ നമുക്ക് ഇതിനുള്ളിൽ വന്ന് തരാൻ പറ്റില്ല. അപ്പോൾ അതിൽ കൂടെ കൂടെയാണ് ബാക്കി തരുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക്, കമൻറ്റ് ഇതൊന്നും കുറയ്ക്കല്ല, എല്ലാ കാര്യങ്ങളും ഒത്തു വരുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ഓരോ ഷെയറിങ്ങിലും നമ്മളുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവും, എക്സാം അങ്ങ് വളരെ ഈസി ആയിക്കോളും. കാരണം നിങ്ങൾ നമുക്ക് വേണ്ടി ഇത്തിരി വർക്ക് ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നമ്മളുടെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒട്ടും സമയം കളയണ്ട. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫ്രം ദ വേർഡ് മലയാളം? നമ്മളിപ്പോൾ ഒരു 10 ചോദ്യമാണ്, സിമ്പിളാക്കി എടുക്കുകയാണ്, ചെയ്തെടുക്കാൻ പറ്റുന്നതും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നതും ട്രിക്സും എല്ലാം ഉൾപ്പെട്ടാണ് തരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ, വേർഡ് മലയാളം ഇതിനുള്ളിൽ നിന്നും എ എന്ന് പറഞ്ഞ ലെറ്റർ നമുക്ക് കിട്ടാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ ദ ഗിവൻ വേർഡ്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ 9 എന്ന് എഴുതാം. ഓക്കെ, എത്ര എ ഉണ്ട് നോക്കിക്കേ, 1, 2, 3, 4, ദാറ്റ്സ് ന്യൂമറേറ്റർ, തീർന്നു. ആൻസർ ഈസ് 4/9. അപ്പോൾ ഇനി വേറെ ലെറ്റർ ചോദിച്ചാലും ഓക്കെ ആണ് അല്ലേ. ശരി, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. വാട്ട് ഈസ് സൈൻ 60? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത. ഏതെങ്കിലും ഒരു ഡിഗ്രിയുടെ സൈനോ കോസോ ടാനോ ഒക്കെ ചോദിക്കും. സൈൻ 60 ഈസ് എന്താണ്? √3/2. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൈസ് വേർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ദെൻ ടാൻ എക്സ്. സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ ടാൻ എക്സ്. എന്താണ്, ഇത് തന്നെ മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാനിത് എക്സ്ട്രാ കൂടെ തന്നേക്കാണ്. സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നാകണമെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഈ പ്ലേസിൽ വരേണ്ട ഡിഗ്രി മനസ്സിലാക്കി വെച്ചോണം. 45, സൈൻ 45 കോസ് 45 ഈക്വൽ ആ 1/√2. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് എവിടെയെങ്കിലും കേട്ടാൽ എക്സ് എന്നുള്ള പ്ലേസിൽ വരേണ്ട ഡിഗ്രി മറന്നു പോകല്ലേ, 45. ഓക്കെ ആണല്ലോ, 45. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടാൻ എക്സ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഈ എക്സിന് 45 എടുക്കുമ്പോൾ ടാൻ 45 വേൾഡ് ഫേമസ്. ആൻസർ ഈസ് 1. ക്ലിയർ ആണല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു, മാർക്ക് ചെയ്തിട്ടാണോ. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പർ വൺ ഡൈ ഈസ് ത്രോൺ. ഒരു ഡൈ എങ്ങോട്ട് തരുമ്പോൾ നമുക്ക് കിട്ടുന്ന ചാൻസ് ആണ് എന്തിൻ്റെയാണ്? പ്രൈം നമ്പർ. പ്രൈം നമ്പർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം, ഒരു ഡൈ എറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് 1, 2, 3, 4, 5, 6. ഓക്കെ, 6 പേർ. ഇതിനോട് പ്രൈം ആയിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് കേട്ടോ, 2, 3, 5, 3 പേർ. 2, 3, 5 ആണ് അതിനുള്ളിലെ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ 6 പേരിൽ 3 പേരും പ്രൈമ, ദാറ്റ് ഈസ് 6 × 3, ദാറ്റ് ഈസ് 1/2. ഓക്കെ, അപ്പോൾ ആൻസർ എഴുതുമ്പോൾ 3/6 എന്ന് എഴുതാം, കട്ട് ചെയ്ത് 1/2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർക്കിളിലെ ഒരു സൂപ്പർ പ്രോബ്ലമാണ്. ഇതൊരു സർക്കിൾ തന്നിട്ട് 2 ആംഗിൾസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. AC ഈസ് ഡയമീറ്റർ, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡയമീറ്റർ ആണ്. അപ്പോൾ ഈ ഡയമീറ്റർ ആകുമ്പോഴേ ഓർത്തോണം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 90 ആയിരിക്കുക. ഡയമീറ്റർ ആയിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈയടത്ര ഡിഗ്രിയാണ്? 90. ഇനി ഇത് 30 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നോക്കിക്കേ, നമുക്ക് എന്താ ചോദിച്ചിരുന്നത്? അതിൻ്റെ ആംഗിൾ BS ഉണ്ട്, ഇതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് 30 ആണെങ്കിൽ എനിക്കിത് ഉറപ്പായിട്ട് എത്ര എന്ന് ഇത് മാർക്ക് ചെയ്യാൻ 30, ബിക്കോസ് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ്സ് ആർ ഈക്വൽ. ഒരേ സെഗ്മെൻറ്റുള്ള ആംഗിൾ തുല്യം. നോക്കിക്കേ, ആംഗിൾ AD, ACB ഉണ്ടോ, എയിൽ തുടങ്ങിയുള്ള 2 ആംഗിൾസ് ആണ് AD, ACB. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് എത്ര? 30. ഓക്കെ, ഇതെത്ര ഡിഗ്രി ആയി? 90, കാരണം ഇയാളുടെ ഡയമീറ്റർ ആകുമ്പോൾ ഈ ആംഗിൾ 90. അപ്പോൾ ഇത് 30, ഇത് 90. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇതെത്ര വരണം? 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ BAC ഈക്വൽ ടു 60 ഡിഗ്രി. കഴിഞ്ഞല്ലോ, 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ലാർജസ്റ്റ് സ്പിയർ കാർവ്ഡ് ഔട്ട് ഫ്രം എ ക്യൂബ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ? ഓക്കെ, ഇങ്ങനെ ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരപ്പെട്ടി. സമചതുരപ്പെട്ടിയുടെ എല്ലാ വക്കുകളും 8 സെൻറ്റിമീറ്റർ വീതമാണെങ്കിൽ അതിനെ നമ്മളൊരു ചെത്തിയരിക്കൊരു ബോൾ പോലാക്കിയാൽ
അതിൻ്റെ റേഡിയസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂബിൻ്റെ സൈഡിൻ്റെ പകുതി. ക്യൂബിൻ്റെ സൈഡ് ഇവിടെ 8, അപ്പോൾ റേഡിയസ് ഓഫ് ദ സ്പിയർ എത്രയായിരിക്കും? 4. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 4. ഓക്കെ, ഇതിനകത്തൊന്നും നമുക്ക് കിട്ടുന്ന ഇങ്ങനെ ഉണ്ടല്ലോ, ഇത് ടോട്ടൽ 8 ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 4. ടോട്ടൽ 8 ആണ്, അപ്പോൾ പകുതി 4. ഓക്കെ, അടുത്ത രണ്ടെണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയംസ് ഓഫ് ടു സ്പിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 8:27. രണ്ട് സ്പിയേഴ്സുകളുടെ വോളിയംസുകളുടെ റേഷ്യോ 8:27. അങ്ങനെയാണെങ്കിൽ റേഡിയസുകളുടെ റേഷ്യോ ചോദിച്ചാൽ ഇതിൻ്റെ ക്യൂബ് റൂട്ടുകൾ എടുക്കണം. ഓക്കെ, ക്യൂബ് റൂട്ടുകൾ എന്ന് പറയുമ്പോൾ 8 ക്യൂബ് റൂട്ട് 2, 27 ക്യൂബ് റൂട്ട് 3. ശരിയല്ലേ? 2 × 2 × 2 ആണ് 8, 3 × 3 × 3 ആണ് 27. ഓക്കെ, അപ്പോൾ 8 ക്യൂബ് റൂട്ട് 2, 27 ക്യൂബ് റൂട്ട് 3. ഓക്കെ, നെക്സ്റ്റ് R1:R2=3:4. ഫൈൻഡ് A1:A2, മീൻസ് ഏരിയാസുകളുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ. റേഡിയസുകളുടെ റേഷ്യോ തന്നിട്ട് ഏരിയാസുകളുടെ റേഷ്യോ ചോദിച്ചാൽ ആരുടെയാ നോക്കിക്കേ? സ്പിയറിൻ്റെ. രണ്ട് സ്പിയേഴ്സ് ആണ് കേട്ടല്ലോ, രണ്ട് സ്പിയേഴ്സുകളുടെ റേഡിയസുകളുടെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഏരിയാസുകളുടെ റേഷ്യോ ചോദിച്ചാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്വയറും എടുത്താൽ മതി. ഓക്കെ, മറന്നു പോകല്ലേ, റേഡിയസുകളുടെ റേഷ്യോ തന്നിട്ട് ഏരിയാസുകളുടെ റേഷ്യോ ചോദിച്ചാൽ, സ്പിയേഴ്സിൻ്റെ ചോദിച്ചാൽ അതിൻ്റെ സ്ക്വയേഴ്സ്. ഓക്കെ, വർഗങ്ങൾ, അപ്പോൾ നമുക്ക് 3:4 ആണെങ്കിൽ അതിൻ്റെ വർഗങ്ങൾ 9:16. ഇത് നേരെ തിരിച്ച് വോളിയംസുകളുടെ റേഷ്യോ ആണെങ്കിൽ ക്യൂബിംഗ് നടത്തിയാൽ മതി. എന്ന് പറഞ്ഞാൽ 3 × 3 × 3 27 ഇവിടെ വരും, 4 × 4 × 4 64 വന്നേനെ. മനസ്സിലായല്ലോ, ഏരിയാസുകളാണെങ്കിൽ സ്ക്വയർ നടത്തണം, വോളിയംസ് ആണെങ്കിൽ ക്യൂബിംഗ് നടത്തണം. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഇഫ് ടാൻ എക്സ് ഈക്വൽ 3/4, ഫൈൻഡ് സൈൻ എക്സ്. ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ട്രിക്ക് ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ടാൻ എക്സിനെ തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആരെ ചോദിച്ചിരുന്നു? സൈൻ എക്സിനെ ഒറ്റ സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ കേട്ടോ, ടാൻ എക്സ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ദെൻ വാല്യൂ ഓഫ് സൈൻ എക്സ്. ഓക്കെ, ടാൻ എക്സിനെ തന്നിട്ട് സൈൻ എക്സിനെ ചോദിച്ചാൽ ആൻസർ എഴുതുമ്പോൾ ഈ 3 തന്നെ മണ്ടക്കോട്ട് എഴുതുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ആ 3 എഴുതിയ ശേഷം ബൈ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. ആൻസർ ഇത് ചെയ്തെടുത്താൽ ആൻസറാണ്, ദാറ്റ് ഈസ് 3/3² 9, 4² 16. അപ്പോൾ ഇത് 9, ഇത് 16, 9 ഉം 16 ഉം 25, റൂട്ടിനുള്ളിൽ 25, പിന്നെ പുറത്തോട്ട് എത്ര? 5. ദാറ്റ്സ് ആൻസർ. ഓക്കെ, 3/5. നെക്സ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ഇവിടെ നോക്കിക്കേ, ഇത് ടാൻജൻ്റ് ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആണെന്ന് അറിയാം? 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിളാണ്. ഇത് 8, ഇത് 6. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈതഗോറസ് തിയറം. ഓക്കെ, പൈതഗോറസ് തിയറത്തിൽ റൂട്ട് ഓഫ് ഇത് 8 ഇത് 6 ആണെങ്കിൽ 8² + 6² 8² = 64, 6² = 36, 64 ഉം 36 ഉം ചേർന്നാൽ 100. റൂട്ടിനുള്ളിൽ 100 വന്നാൽ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 10 തീർന്നു. അപ്പോൾ ഗുഡ്, 10 തന്നെ വന്ന് നിന്നുണ്ട്. നമ്മുടെ 10 ക്ലാസ്സുകാർക്ക് 10 എന്ന് പറയുന്ന നമ്പറാണ് ആൻസർ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിട്ട് പഠിച്ചല്ലോ. എല്ലാവരും എല്ലാവരോടും മറക്കാവുന്ന ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അടിപൊളിയായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്കൂടെ എല്ലാവരിലെത്തണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ് ഉടൻ തന്നെ എത്തും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.